ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ ചമ്മന്തി എന്ന് പറയുന്നത് ചക്കക്കുരു വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു സിമ്പിൾ ചമ്മന്തിയാണ്. ഇതുവരെ നിങ്ങൾ ഇങ്ങനൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 10-12 ചക്കക്കുരി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടായ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പം വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ചക്കക്കുരു അത്യാവശ്യം വേവ് ഉള്ളത് കൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ വറുത്തെടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം കരിയും ചെയ്യും, ഉൾഭാഗം വേവും ഇല്ല. അപ്പം നന്നായിട്ട് ഇതുപോലെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ പുറത്തുള്ള സ്കിന്നൊക്കെ ഒന്ന് ഡ്രൈ ആകുന്നത് വരെ, പിന്നെ അതങ്ങനെ പൊട്ടാനൊക്കെ തുടങ്ങും ആ ഒരു ലെവൽ വരെ നമുക്കിത് വറുത്തെടുക്കണം. ഇതിപ്പോൾ കണ്ടോ, നല്ലോണം ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടായതുകൊണ്ടാണ്. ഇനി ഇങ്ങനെ ചൂടായി പതുക്കെ അങ്ങനെ കടന്ന് ഇങ്ങനെ നന്നായിട്ട് വറുത്ത് വരണം. ഇപ്പം നമ്മുടെ ചക്കക്കുരുവൊക്കെ ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പം ഇതുപോലെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരും, നന്നായിട്ട് വറുത്ത് കഴിയുമ്പോൾ ഒന്ന് പൊട്ടി വരികയൊക്കെ ചെയ്യും. അതാണ് അതിൻ്റെ പാകം. ഇനി സെയിം ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് ഉണക്കമുളകൊന്ന് വറുത്തെടുക്കാം. അപ്പം വറ്റൽമുളക് നിങ്ങളുടെ എരിവിനാവശ്യമായിട്ട് എത്രയാണോ ചമ്മന്തിക്ക് എടുക്കാറുള്ളതെങ്കിൽ ആ ഒരു കണക്കിന് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. മുളക് ഞാനിവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് ചെറിയുള്ളി, 1/4 കപ്പ് ചെറിയുള്ളിയും 2-3 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. നമ്മൾ ചക്കക്കുരു എടുക്കുന്നതുകൊണ്ട് തന്നെ 2-3 അല്ലി വെളുത്തുള്ളി ഉള്ളത് നല്ലതാണ് ചമ്മന്തിക്ക്. അപ്പം അതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വറുത്തെടുത്താൽ മതി. എണ്ണയിൽ ഒരുപാട് സമയം ഇട്ടിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇത്രയും മതി, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു എണ്ണയോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ ചമ്മന്തി അരച്ചെടുക്കണം. എപ്പോഴും നമ്മൾ ചമ്മന്തി അരക്കുമ്പോൾ ഇച്ചിരി എണ്ണ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചമ്മന്തിക്ക്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വറുത്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു ഇതുപോലെ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിൻ്റെ പുറത്തുള്ള കാപ്പി ഭാഗം കളയേണ്ടതില്ല. അത് കളയുന്നവരുണ്ടെങ്കിൽ കളയുക, സാധാരണ അത് ഞങ്ങൾ ഇവിടെയൊന്നും കളയാറില്ല, നല്ലതാണത്. പിന്നെ ഇത് വെന്തുക്കണോന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കയ്യിൽ പിടിച്ചാൽ പൊടിഞ്ഞിങ്ങനെ വരും, അതാണ് ഇതിൻ്റെ കണക്ക്. ചക്കക്കുരു മുഴുവനായിട്ടും ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മുളകും ഉള്ളിയും രണ്ടും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് പുളിക്കാവശ്യമായിട്ടുള്ള 1 കഷ്ണം പുളി ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ശേഷം അതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കണം. നല്ലോണം എല്ലാം കൂടി മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഇത്രയുള്ളൂ നമ്മുടെ ചമ്മന്തി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണോ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.